മലയാള സിനിമയിൽ ഒരു കാലത്ത് അടയ്ക്കുവാണ നടനായിരുന്നു നടൻ ദിലീപ് എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നതോടുകൂടിയാണ് ദിലീപിന്റെ തകർച്ച തുടങ്ങിയത് എന്തിന് അതിനുശേഷം ഇറങ്ങിയ സിനിമകൾ പോലും വിജയിക്കുന്നില്ല എന്നുള്ള അവസ്ഥ അതേ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നടൻ സിദ്ദിഖും ഇപ്പോൾ കാരണം സിദ്ദിഖ് പറഞ്ഞുറപ്പിച്ച 3-4 സിനിമകളിൽ നിന്നും ഇപ്പോൾ സിദ്ദിഖിനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഏകദേശം 5 ലക്ഷം രൂപ വരെ അഡ്വാൻസ് വരെ വാങ്ങിച്ച സിനിമകളുണ്ട് മാത്രമല്ല സിദ്ദിഖിനെ ഇതുവരെയായിട്ടും ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ മറ്റൊരു വിവരം ലഭിക്കുന്നത് സിദ്ദിഖ് ആലുവയിലെ തന്നെ തന്റെ പ്രശസ്തനായ ഒരു സിനിമാ സുഹൃത്തിന്റെ സഹായത്തോടുകൂടി ഒളിവിലാണ് എന്ന തരത്തിലും വാർത്തകൾ നിറയുന്നു യുവാക്കളെന്നോ സീനിയർ താരങ്ങളെന്നോ വലിപ്പച്ചെറുപ്പമില്ലാതെ മലയാളത്തിലെ എല്ലാ തലമുറയ്ക്കൊപ്പവും ഇടം പിടിക്കുന്ന താരമായിരുന്നു സിദ്ദിഖ് നായകനെന്നോ വില്ലനെന്നോ സ്വഭാവ നടനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വേഷങ്ങളും തേടിയെത്തിരുന്ന സിദ്ദിഖിന്റെ സിനിമാ ജീവിതം ഇപ്പോൾ വൻ പ്രതിസന്ധിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞതോടുകൂടി നിരന്തരം പ്രശ്നങ്ങൾ മാത്രമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷം തള്ളിയതോടുകൂടിയാണ് സിദ്ദിഖിനെ പലരും സിനിമയിൽ നിന്നും ഒഴിവാക്കാൻ തുടങ്ങിയത് സുപ്രീം കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് എത്തിയെങ്കിലും അവിടെയും സർക്കാർ സിദ്ദിഖിനിട്ട് പണി നൽകുകയാണ് സിദ്ദിഖിനെ ഉടനെ തന്നെ പിടികൂടാനുള്ള പദ്ധതിയിലാണ് ഉദ്യോഗസ്ഥരും ലുക്കൌട്ട് നോട്ടീസ് സഹിതം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നതാവട്ടെ നടി ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അതേ അഭിഭാഷകൻ കൂടിയാണ് അതും രാജ്യത്തെ കോളിളക്കമുണ്ടാക്കിയ കേസുകളിൽ വമ്പൻ കക്ഷികൾക്ക് വേണ്ടി വാദിച്ചവരാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടിയും സിദ്ദിഖിന് വേണ്ടിയും ഒക്കെ കോടതിയിൽ ഹാജരാവുന്നത് എന്നാൽ സിദ്ദിഖിനെ സുപ്രീം കോടതി കൂടി ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റിലാവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്